നമസ്കാരം. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പും പ്രണയത്തിന്റെ നൈർമല്യവും സൗഹൃദത്തിന്റെ ഊഷ്മളതയും രുചിയും ക്രിക്കറ്റും എല്ലാം നിറഞ്ഞ തികച്ചും വ്യത്യസ്തമായൊരു സിനിമ. നവാഗത സംവിധായകനായ കെ ജി ഷൈജുവിന്റെ കായ്പോള എന്ന സിനിമയെ ഇങ്ങനെ വിലയിരുത്താം. മലയാളികൾക്ക് ഓർത്തിരിക്കാനുള്ള കുറെ കുടുംബ ചിത്രങ്ങളുടെ കൂട്ടത്തിലേക്ക് ഒരു ചിത്രം കൂടി, അതാണ് കായ്പോള. അതിജീവനത്തിന്റെ കഥ കൂടിയാണ് കായ്പോള എന്ന സിനിമ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ സിനിമ ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയുന്നത് തന്നെ എനിക്ക് വളരെ സന്തോഷം തരുന്നു. എല്ലാവരും ഇറങ്ങുന്ന എല്ലാവർക്കും ഈ പടം കണ്ടിറങ്ങുന്ന എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് എന്നോട് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഞാൻ 1-2 വർഷം എടുത്തിട്ടാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ എ ബി എന്ന കഥാപാത്രവും മുത്തച്ഛനും എല്ലാം പലരിൽ നിന്നും ഞാൻ കടമെടുത്തതാണ്. അപ്പോൾ അവരെല്ലാം എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ സിനിമ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് പകർത്തുക മാത്രം ചെയ്തത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ലോക സിനിമയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും വീൽചെയർ ക്രിക്കറ്റിനെ പറ്റിയുള്ള ഒരു സിനിമ വരുന്നത്. വീൽചെയറിൽ ജീവിതം ഹോമിക്കേണ്ടി വന്ന ഒരുപാട് വ്യക്തികൾ അഭിനേതാക്കളായി എത്തുന്നു എന്നതും കായ്പോളയുടെ പ്രത്യേകതയാണ്. തമിഴ്നാടിന്റെ ഒറിജിനൽ വീൽചെയർ ക്രിക്കറ്റ് ടീം തന്നെയാണ് കായ്പോളയിലും അഭിനയിച്ചിരിക്കുന്നത്. ശരിക്കും ഈ ഒരു സിനിമയിലൂടെ രണ്ടുപേരുടെ ജീവിതം തുറന്ന് കാണിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മൾ അറിയാതെ പോകുന്ന, നമ്മൾ ചിലപ്പോൾ കാണാതെ പോകുന്ന, മനഃപൂർവ്വമൊന്നല്ല അല്ലാതെ അറിയാതെ പോകുന്ന കുറേ ജീവിതങ്ങളുണ്ട്. അത് എബിയും ജെനിയും കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ കായ്പോള എന്ന് പറയുന്ന സിനിമയിലൂടെ. അതുപോലെ തന്നെ ഒരിക്കലും വീൽചെയർ ക്രിക്കറ്റിനെ മാത്രമല്ല നമ്മൾ പറയുന്നത്, ഒരാളുടെ ജീവിതകഥയും അതുപോലെ തന്നെ പ്രണയം, അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫാമിലി, സിംബ്ലിങ്സ് എല്ലാം വരുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ കോളേജ് കാലഘട്ടം, ക്രിക്കറ്റ് എല്ലാം വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ലെന്ന് ഞങ്ങൾക്ക് 100% പറയാൻ പറ്റും. ഈ സിനിമയിലെ എന്താ പറയുക, സോങ്സ് ആണെങ്കിൽ പോലും അത്രയും അല്ലേ, മിജോ ചേട്ടനും നമ്മുടെ സാറ്, സാറിൻ്റെ പേരൊരു അതെ കട്ടാക്കട സാറായിരുന്നു ചെയ്തിരുന്നത്, എല്ലാം നല്ല ഹിറ്റായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇന്നൊക്കെ ഏതെങ്കിലും ഒരു റീസണിന് ബ്രേക്ക് ആവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ശരിക്കും അതൊന്നും അല്ല, റിലേഷൻ എങ്ങനെ പോകണം എന്നൊക്കെ ഒരു മെസ്സേജ് തരുന്ന ഒരു സിനിമയാണ് കായ്പോള. സിനിമയുടെ പോസ്റ്റർ ആദ്യമേ തന്നെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. കൊച്ചുമകന്റെ സൈക്കിളിന് പുറകിൽ ക്രിക്കറ്റ് ബാറ്റും സ്റ്റമ്പും പിടിച്ചിരിക്കുന്ന ഇന്ദ്രൻസിന്റെ ചിത്രം കൗതുകമുണർത്തുന്നതായിരുന്നു. സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ ഉദുപേട്ടനും കൊച്ചുമകൻ എബി കുരുവിളയും ഇവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥ കൂടിയാണ് കായ്പോള. പാചക വിദഗ്ധനാണ് ഉദുപേട്ടൻ. കൊച്ചുമകൻ എബിയാകട്ടെ യൂട്യൂബ് ഫുഡ് വ്ളോഗറും. ഒരു കിടാവിനെ വളയ്ക്കാൻ കഴിയാത്ത നിന്നെയൊക്കെ എന്തിനു കൊള്ളാമെന്ന് കൊച്ചുമകനോട് ചോദിക്കുന്ന ഉദുപേട്ടൻ, കൊച്ചുമകന്റെ കാമുകിയെ കാണാൻ അവന്റെ സൈക്കിളിന് പുറകിലിരുന്ന് കറങ്ങുന്ന ഉദുപേട്ടൻ, ഇന്ദ്രൻസിന്റെ കയ്യിൽ ഭദ്രമാണ് ഈ കഥാപാത്രം. പുതുമുഖമായ സജൽ സുദർശനാണ് എബിയായി എത്തുന്നത്. എബിയും സഹപാഠിയായ ജെനിയും തമ്മിലുള്ള പ്രണയത്തോടെയാണ് കഥ തുടങ്ങുന്നത്. കേരള ക്രിക്കറ്റ് ടീമിൽ സെലക്ഷൻ ലഭിച്ച എബി ഒരു അപകടത്തിൽപ്പെടുന്നതോടെ കായ്പോളയുടെ ക്ലൈമാക്സ് മാറുകയാണ്. നവാഗത സംവിധായകന്റെ പദർശയില്ലാതെ ചിത്രം ഒരുക്കാൻ ഷൈജുവിന് കഴിഞ്ഞിട്ടുണ്ട്. താരങ്ങളെല്ലാം കഥാപാത്രങ്ങളോട് നീതി പുലർത്തിയെന്ന് പറയാം. ഹൃദ്യമായ സംഗീതമൊരുക്കാൻ മെജോ ജോസഫിന് കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തം നേട്ടത്തിനു വേണ്ടി മാത്രം പ്രണയവും സൗഹൃദവും കാത്തുസൂക്ഷിക്കുന്ന ഒരു തലമുറയ്ക്കുള്ള മറുപടി കൂടിയായി ഈ സിനിമയെ കാണാം. കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാനാവാതെ തളർന്നുപോയ എബിയെ പുറം ലോകത്തെത്തിക്കാനും അവന്റെ കഴിവുകൾ മുരടിച്ചു പോയിട്ടില്ല എന്ന് തെളിയിക്കാനും സുഹൃത്തുക്കൾ നടത്തുന്ന പരിശ്രമം സിനിമയെ കൂടുതൽ മിടിവുറ്റതാക്കുന്നു. ഞങ്ങളുടെ കൂടെ അഭിനയിച്ച ഒരു സഹോദരനുണ്ട്, സാദിഖ് എന്ന് പറഞ്ഞ സഹോദരൻ. അവൻ ഇതേപോലെ വീൽചെയർ ഒളിമ്പിക്സിൽ മത്സരിക്കാൻ വേണ്ടി പോവാണ്. ആൻഡ് ദ സാഡസ്റ്റ് ഫാക്ട് ഈസ് അവൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്ക് വേണ്ടിയാണ്. എന്നാലും അവന് ഒരു സ്പോൺസർ പോലും തയ്യാറാവുന്നില്ല അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ദാറ്റ് ഈസ് എ ഹാർഡസ്റ്റ് ഫാക്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഇതേപോലെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളുമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കായ്പോള. ആൾക്കാർ ഈ സിനിമയെ കുറിച്ച് അറിയണം, ആൾക്കാർ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കണം, ചർച്ച ചെയ്യണം. ഇവരെ പോലെ ഉള്ള ഒരാളെങ്കിലും ഈ സിനിമ കണ്ട് നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് വലിയ വളരെ വലിയൊരു കാര്യമായിരിക്കും.
തളർന്നു പോയവർക്ക് ആവശ്യം നമ്മുടെ സഹതാപമല്ല, ഒരു കൈത്താങ്ങാണ്. നാം ഒന്ന് കൈനീട്ടിയാൽ മാത്രം മതി, ആ കൈയിൽ പിടിച്ച് അവർ കരകയറും, ജീവിതത്തിൽ രുചി നിറയ്ക്കും കായ്പോള പോലെ. VMR ഫിലിംസിന്റെ ബാനറിൽ സജിമോനാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സംവിധായകൻ ഷൈജുവും ശ്രീഗിരി ശ്രീനിവാസനും ചേർന്ന് തിരക്കഥ ഒരുക്കിയ ചിത്രത്തിലെ നായിക അഞ്ജു കൃഷ്ണയാണ്. കലാഭവൻ ഷാജുവും ശ്രീജിത് രവി, കോഴിക്കോട് ജയരാജ്, വിനുകുമാർ, വൈശാഖ്, ബിജു, മഹിമ, നവീൻ തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ട്. ഓഡീഷനിലൂടെ കണ്ടെത്തിയ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിന്റെ പ്രത്യേകതയാണ്. ഷിജു എം ഭാസ്കർ ആണ് ഛായാഗ്രഹകൻ. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ malayalinewslive.com സബ്സ്ക്രൈബ് ചെയ്യുക.